നിങ്ങളുടെ ഇത്രയും നാളത്തെ പ്രവർത്തനത്തിൻ്റെ ഇടയിൽ എന്ത് സംഭവമാണ് നിങ്ങളുടെ മനസ്സിനെ പിടിച്ചുണർത്തിയ അല്ലെങ്കിൽ പിടിച്ചു നിർത്തിയ ഏതെങ്കിലും ഒരു സംഭവം പറയാനുണ്ടോ? ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് വിഷമതയിൽ വന്ന പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ നമ്മളെ അടുത്ത് സഹായം തേടി വരുന്ന സമയത്ത് അവരുടെ ദയനീയത കാണുമ്പോൾ നമ്മുടെ മനസ്സ് വല്ലാതെ സങ്കടപ്പെടും. അവർക്ക് എങ്ങനെയെങ്കിലും ഫണ്ട് ആയിക്കൊടുക്കണം എന്നുള്ളൊരു ചിന്താഗതി മാത്രമായിരിക്കും ആ സമയത്ത് നമ്മൾ മനസ്സിലുണ്ടാകുക. അതിനെന്ത് മാർഗം നമ്മൾ സ്വീകരിക്കാറുണ്ട്? ഏതെങ്കിലും ഒരു കേസ് നിങ്ങൾ ഒരു പർട്ടിക്കുലർ കേസ് നിങ്ങൾക്ക് എടുത്തു പറയാൻ വല്ലതോ? നമ്മുടെ നാട് തന്നെ കണ്ണൂർ എന്ന് പറഞ്ഞ പ്രദേശത്ത് ഒരു പ്രിയപ്പെട്ട സഹോദരൻ എന്നെ വിളിച്ച് പറഞ്ഞത്, നാളെ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം, എൻ്റെ കവിള് കവിളിൻ്റെ എല്ലെടുത്ത് മാറ്റേണ്ടതാണ്, പിന്നെ പൈസയില്ല, ക്യാൻസർ വന്ന് അവസാന സ്റ്റേജിലാണ്, യാതൊരു മാർഗവും ഇല്ല എന്ന് പറഞ്ഞ സമയത്ത് അവിടെ എത്തിയപ്പോൾ ആ സഹോദരൻ്റെ അവസ്ഥ വലിയ ദയനീയ. മംഗലാപുരം പറഞ്ഞു കേട്ടതിലും വലിയ ദയനീയതയാണ്. മംഗലാപുരം പോകണം, രണ്ട് ദിവസം കൊണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ എത്തണം, യാതൊരു മാർഗമില്ലാതെ ഇത്ര ലക്ഷം രൂപ വേണം. ഞാൻ പറഞ്ഞു നിങ്ങൾ പോയിക്കോ, വേറെ ബാക്കിയെല്ലാം നമുക്ക് നോക്കി ചെയ്യാം, അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കാം എന്നൊക്കെ പറഞ്ഞ് അവരെ അയച്ച സമയത്ത് എൻ്റെ കയ്യിലൊന്നുമില്ല, പക്ഷേ ഒരു വിശ്വാസം അത് ചെയ്യാമെന്നുള്ള. അത് അവർ പോയി സർജറി ചെയ്യുന്നതിന് മുൻപേ തന്നെ ആ ഫണ്ട് കളക്ട് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ തിരുവനന്തപുരം ജില്ല വിതുര എന്ന് പറഞ്ഞ പ്രദേശത്ത് ഞാനൊരു തവണ വന്ന് നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് ഒരു കോള് വന്നു, വിതുരയിലൊരു കൊച്ചു കുഞ്ഞ് ലിവറ് അടിയന്തരമായിട്ട് മാറ്റണം, യാതൊരു മാർഗവും ഇല്ല, ഒന്ന് കുഞ്ഞിനൊന്ന് വന്ന് കാണണം. അപ്പോൾ വിതുര എന്ന് പറഞ്ഞ പ്രദേശത്ത് ഞാൻ നാട്ടിലേക്ക് തിരിച്ച് ഞാൻ അവിടെ തിരിച്ചു പോയി കണ്ടപ്പോൾ ആ കുട്ടിയുടെ അമ്മ ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് കരയുന്നു, വയറൊക്കെ വീർത്ത് പൊട്ടാനായ ഒരു കുട്ടി. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് അവസ്ഥ, പറഞ്ഞു മൂന്നോ നാലോ ദിവസം കൊണ്ട് കുട്ടിയുടെ സർജറി നടക്കണം, 25 ലക്ഷം രൂപ വേണം, നമ്മളെ കയ്യിൽ വണ്ടിക്കൂലിക്ക് പോലും പൈസയില്ല. ആ സമയത്ത് ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു നിങ്ങൾ ഏത് ഹോസ്പിറ്റലാണോ കാണിക്കുന്നത്, അവർ പറഞ്ഞു എറണാകുളം ആസ്റ്റർ മെഡിസിറ്റിയില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ നാളെ തന്നെ അവിടത്തേക്ക് പോവുക, നിങ്ങൾ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക, ഞാനും ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന ഇടപെടൽ ഞാൻ നടത്താം. ആ കുട്ടി ഹോസ്പിറ്റലിൽ എത്തിയ സമയത്ത് ഞാൻ വിളിച്ചു പറഞ്ഞു നിങ്ങൾ സർജറിയും കാര്യങ്ങളൊന്നും മുടക്കാൻ പാടില്ല, നിങ്ങൾ ചെയ്യുക, ഞാൻ ആ ഏത് തരത്തിലായാലും അതിൻ്റെ ഫണ്ട് ഞാൻ ഉണ്ടാക്കിത്തരും. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയ സമയത്ത് ഞാനൊരു വീഡിയോ ചെയ്തു, വീഡിയോ ചെയ്ത് ആ കുട്ടിയുടെ വീഡിയോ സർജറിക്ക് മുന്നേ തന്നെ ഞാൻ പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് എത്തിച്ചപ്പോൾ സർജറിക്ക് മണിക്കൂറുകൾക്ക് മുമ്പേ ആ തുക നമുക്ക് കളക്ട് ചെയ്യാൻ സാധിച്ചു. ആ കുട്ടിയുടെ സർജറി കഴിഞ്ഞ് ഇപ്പോൾ ചെറു നല്ല പുഞ്ചിരിയോടുകൂടി ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന പൊന്നു മോൾ ഇപ്പോൾ വിതുരയിലുണ്ട്. അപ്പോൾ ആ കുട്ടിനെ ഒന്ന് കാണാൻ പോകണം എനിക്ക്. എത്ര വയസ്സായി കാണും ആ കുട്ടിക്ക്? ആ കുട്ടി ഇപ്പോൾ ഒരു 5-6 മാസേ ആയിട്ടുള്ളൂ. 6 മാസമായി. ആ ഏകദേശം ഒരു വയസ്സ് പോലും ആ കുട്ടിക്ക് ആയിട്ടില്ല. മൂന്ന് മാസം. വളരെ മിടുക്കിയായിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. പിന്നെ അതേപോലെ അനുഭവം വേറൊന്നും കൂടി ഉണ്ട് കേട്ടോ. നിലമ്പൂർ എന്ന് പറഞ്ഞ പ്രദേശത്ത് ഇതേപോലെ 3 മാസമായ ഒരു കുട്ടി കോഴിക്കോട് ആസ്റ്റർ മിംസിൽ കിടക്കുക വെന്റിലേറ്ററിൽ. അപ്പോൾ അവരുടെ കുടുംബക്കാരൊക്കെ പറഞ്ഞു പോലും ആ കുട്ടി ഇനി ജീവിതത്തിലേക്ക് വരില്ല, വെറുതെ പൈസ ചിലവാക്കണ്ടേ വെന്റിലേറ്ററിലും ഹോസ്പിറ്റലിലെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു, വെറുതെ ഒരു പിന്നെ ജീവൻ നിലനിർത്തി മുന്നോട്ട് പോകുന്നതേ ഉള്ളൂ, അതുകൊണ്ട് ആ കുട്ടി അങ്ങ് മറന്നേക്ക്. അപ്പോൾ ആ സഹോദരി എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ ഞാനാ പ്രസവിച്ച് എനിക്ക് ആ കുട്ടീനെ എങ്ങനെയാ ഒഴിവാക്കാൻ പറ്റുക, ഇപ്പോൾ ഇത്ര 20 ലക്ഷം രൂപ വേണം ആ കുട്ടിയുടെ സർജറിക്കും കാര്യത്തിനും. അങ്ങനെ നമ്മൾ ആ വീഡിയോ ചെയ്ത് ഫണ്ട് കളക്ട് ചെയ്ത് കുട്ടിയുടെ സർജറി ചെയ്ത് ആ കുട്ടി ഇപ്പോൾ നല്ല രീതിയിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. എന്തോ പ്രായമുണ്ട് ആ കുട്ടിക്ക് ഇപ്പോൾ? ഒരു 4-5 മാസം. ഞാൻ നിങ്ങൾക്ക് അതിനെ വീഡിയോ കാണിച്ചുതരാം. ആ കുട്ടിയുടെ വീഡിയോ ചെയ്തു. ഇപ്പോൾ ആ കുട്ടിയുടെ വീഡിയോ ആ കുട്ടിയുടെ മാതാവ് എനിക്ക് അയച്ചെന്ന് ചിരിച്ചുകൊണ്ട് കുട്ടി കളിക്കുന്നത് അത് കാണുന്നത് നമുക്ക് അത് മതി. അതെ അതെ, നമ്മുടെ ഒരു ആത്മസന്തോഷം, അതേ മനസ്സിൻ്റെ ഒരു അത് അതൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ നമ്മൾ നമുക്കറിയാം സർവ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിട്ടായിരിക്കും നമ്മൾ ഇതുപോലെ. അത്യാവശ്യം പൈസയൊക്കെ ഉണ്ടെങ്കിൽ അവരാരും ഇതുപോലെ ബുദ്ധിമുട്ടിക്കത്തില്ല, ഇല്ല ഒരിക്കലും. പക്ഷേ പൈസ ഇല്ലാതെ കഷ്ടപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന ചില സാഹചര്യങ്ങളിൽ ഇതുപോലെയൊക്കെ ഉള്ള ആളുകളെ ചിലപ്പോൾ ഈശ്വരൻ ചിലപ്പോൾ അവർക്ക് അവരുടെ മുന്നിൽ കൊണ്ട് നിർത്തുന്നതായിരിക്കാം. തീർച്ചയായും ഈശ്വരൻ്റെ ഒരു പ്രവർത്തനമായിരിക്കാം. ഞാനെപ്പോഴും നമ്മളെല്ലാം ഈശ്വരനിൽ വിശ്വസിക്കുന്നവരാണ്. തീർച്ചയായും. അപ്പോൾ അവരുടെ ആ ഒരു സന്തോഷം, അവർ ആ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അവരുടെ ഒരു സന്തോഷം, ആ കുടുംബത്തിൻ്റെ ഒരു സന്തോഷം, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. തീർച്ചയായും. ഈ കണ്ണൂർ സഹോദരൻ ഇപ്പം ജീവിച്ചിരിപ്പുണ്ടോ?
ആദ്യം പറഞ്ഞ ഈ കവിളിന് ആ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്, ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ എത്ര വർഷമായി കാണും അത്? അതൊരു 2 വർഷത്തിൽ കൂടുതലായി. കൂടുതലായി. അതേപോലെ തന്നെ ഇപ്പം ഞാൻ വേറൊരു രോഗിന് ഇപ്പോൾ പോയി കണ്ടെന്ന് പറഞ്ഞാൽ, ഒരു വർഷം മുമ്പേ ഞരമ്പുകൾ ബ്ലോക്കായി, ചെറുകുടലിൽ ചുരുങ്ങിപ്പോയി, അടിയന്തരമായിട്ട് കുടൽ മാറ്റി വെക്കണം എന്ന് പറഞ്ഞു. ഞാൻ ജീവിതത്തിൽ കേട്ടിട്ടില്ല വയറിൽ മാറ്റി വെക്കൽ. 80 ലക്ഷം രൂപ വേണം, തലശ്ശേരിയാണ് കേസ്, അടിയന്തരമായിട്ട് സർജറി ചെയ്യണം. ഞാൻ അവിടെ പോയി ഇവരുടെ സാഹചര്യം കണ്ട സമയത്ത് വളരെ നല്ല രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ്, നല്ല കുടുംബപരമായിട്ടെല്ലാം എവിടെയും എന്താ പറയുക, ഒരു പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു ഫണ്ട് കളക്ഷനായിട്ട് വരേണ്ട ഒരു കുടുംബമല്ല. അതെ, പല ആളുകൾക്കും അങ്ങനെ ഒരു ഇതാണ്. കാരണം നമ്മുടെ പേരിൽ ഒരു ഇത് നടത്തുമ്പോൾ, ഒരു കളക്ഷൻ നടത്തുമ്പോൾ അത് കുടുംബത്തിന് മാനക്കേട്, അല്ലെങ്കിൽ അത് പലരും ഇഷ്ടപ്പെടാത്ത ഒരു സംഗതിയാണ്. അല്ല, അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ വീട് ചെയ്ത് അവരുടെ ചെറുകൂടൽ മാറ്റി, ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച പോയി കണ്ടു, വളരെ സന്തോഷമാണ്. ഇതൊക്കെ നമ്മൾ കാണുന്നവരോ നമുക്ക് ഭയങ്കര മനസ്സിന് വലിയ സംതൃപ്തിയാണ്. നമുക്കിങ്ങനൊക്കെ നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞ എൻ്റെ മാജിക്കൊന്നുമല്ല ഇത്, പൊതുസമൂഹം നൽകുന്നത് അവർക്ക് ഏതാണോ അർഹതപ്പെട്ടത്, അർഹതപ്പെട്ടവർക്ക് കിട്ടുന്ന വലിയൊരു ഭാഗ്യത്തിൽ ഞാനൊരു നിമിത്തമാകുന്നേ ഉള്ളൂ. ആ ഒരു നിമിത്തം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ ട്രസ്റ്റിൻ്റെ വരുമാനം എങ്ങനെയാണ്? ട്രസ്റ്റ് എങ്ങനെ മുന്നോട്ട്? ട്രസ്റ്റിൻ്റെ വരുമാനം എന്ന് വെച്ചാൽ, നമ്മളെ ട്രസ്റ്റിൻ്റെ കീഴിൽ പാലിയേറ്റീവ് സെൻ്റർ ഉണ്ട്, ഫിസിയോതെറാപ്പി സെൻ്റർ ഉണ്ട്, അതിനൊക്കെ ആവശ്യമായിട്ടുള്ള ആളുകൾ സഹായമായിട്ട് നമ്മളൊക്കെ മുന്നിലേക്ക് വരാറുണ്ട്. അവരൊക്കെ കോമൺ ആയിട്ട് സഹായിച്ച് നിങ്ങളുടെ ട്രസ്റ്റിലേക്ക് പൈസ തരുന്നത്? നമുക്ക് പല ആളുകളും നമുക്ക് സഹായമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. ഈ പാലിയേറ്റീവ് സെൻറ്റർ മുന്നോട്ട് പോകുന്ന സമയത്ത് അതിനുള്ള സഹായങ്ങൾ നൽകാൻ ഓരോ ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ വേറൊരാൾ നമുക്ക് ഒരു 10 സെൻറ്റ് സ്ഥലം തരാമെന്ന് പറയുന്നത് ഡയാലിസിസ് സെൻറ്റർ മായി മുന്നോട്ട് പോകാൻ, അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ സൗജന്യമായി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മളിപ്പോൾ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയത്ത് കാരുണ്യമനസ്കരായ ആളുകൾ നമ്മളോടൊപ്പം കൈകോർക്കും, ആ രീതിയിൽ മുന്നോട്ട് പോകുന്നു. അങ്ങനെയാണ് അങ്ങനെയാണ് അങ്ങനെയാണെങ്കിലേ പറ്റത്തുള്ളൂ, ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മുടെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് ആർക്കും ആരെയും സഹായിക്കാനോ അല്ലെങ്കിൽ മാജിക്ക് കാണിക്കാനോ അല്ലെങ്കിൽ അത്ഭുതം സൃഷ്ടിക്കാനോ ഒന്നും പറ്റില്ല. ഈശ്വരൻ്റെ ഒരു കൈയൊപ്പും അതോടൊപ്പം ഈശ്വരൻ നിങ്ങളെയൊക്കെ ചിലപ്പോൾ അങ്ങനെയായിരിക്കും നിങ്ങളെ അതിനുവേണ്ടിയായിരിക്കും ഈശ്വരൻ ചിലപ്പോൾ നിങ്ങളെ വിട്ടിരിക്കുന്നത്. തീർച്ചയായും ഒരു നിമിത്തം അത്രയേ ഉള്ളൂ, ഞാൻ പറഞ്ഞ പോലെ ഒരു നിമിത്തം. ആ നിമിത്തത്തിന് അത് ഈശ്വരൻ പ്രവർത്തിക്കും, ഒരാളിലൂടെ പ്രവർത്തിക്കും, അത്രയേ ഉള്ളൂ. പക്ഷേ ഈ രംഗത്ത് ഒരുപാട് തട്ടിപ്പുകൾ, ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്, അതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ പറ്റും? അല്ല, ഞാൻ പല തവണ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, പല ആളുകളോടും അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പല ആളുകളോടും ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട്. ഗവൺമെൻറ് സംവിധാനം കൊണ്ടുവരണം, ഗവൺമെൻറ് നിയന്ത്രിതമായ രീതിയിൽ ആളുകളെ അവരുടെ കൺട്രോളിൽ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കണം. ഇപ്പോൾ വരുന്ന ഒരു വലിയ ദോഷമെന്ന് പറഞ്ഞാൽ, ആര് ചെയ്താലും ഇപ്പോൾ ഒരു ചാരിറ്റി പ്രവർത്തനമായി മുന്നോട്ട് പോകുന്ന സമയത്ത് ഏതൊരാൾ തെറ്റ് ചെയ്താലും അതെല്ലാവർക്കും ബാധിക്കും. കൃത്യമായി മുന്നോട്ട് പോകുന്ന, വളരെ നല്ല സുതാര്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന എല്ലാവർക്കും ഇത് ബാധിക്കും. ഒരുപാട് ആളുകൾ, ഒരുപാട് കുടുംബങ്ങളെ ചേർത്ത് പിടിക്കുന്നുണ്ടല്ലോ, ഒരുപാട് ആളുകൾ എന്നെപ്പോലുള്ള നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അവരൊക്കെ അവർക്കൊക്കെ ഇത് ഒരു വലിയൊരു നെഗറ്റീവായി മാറാനുള്ള സാധ്യതകളുള്ളത് കൊണ്ടാണ് ഗവൺമെൻറ് പരമായിട്ടുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരണം. ഞാൻ പല ആളുകളോട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, ഞാനിപ്പോൾ അതിനു വേണ്ടി പിന്നെ ഒരു ഗവൺമെൻറ്റിൻ്റെ ആരെയാണോ കാണേണ്ടത് അവരെ പോയി കണ്ടിട്ട് ഇതിനുള്ളൊരു നിയമോപദേശം തേടണം എന്നുള്ളൊരു ചിന്താഗതിയിലാണ്. നിങ്ങളുടെ നാട്ടുകാരനും അയൽവാസിയൊക്കെയല്ലേ നമ്മുടെ നിയമസഭാ സ്പീക്കർ? അതെ അതെ. അദ്ദേഹത്തിന് ഒരു നിവേദനം കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ ഇതിനൊരു സംവിധാനം ഉണ്ടാകില്ലേ? തീർച്ചയായും ഉണ്ടാകും എന്നാണ് വിശ്വാസം. ഞാൻ അതുമായിട്ട് സംസാരിക്കാൻ, എനിക്കൊന്ന് ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ ഒത്തിരി പരാതികളുമൊക്കെ നിലവിൽ ഉള്ളതായി കേട്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ വരുമ്പോൾ സർക്കാർ അതിനൊരു മാനദണ്ഡം കൊണ്ടുവന്ന്, ഇപ്പം ആരും ആരെയും സഹായിക്കാം, ആർക്ക് വേണേലും സഹായിക്കാം, പക്ഷേ അത് ആവശ്യമാണ്, ആവശ്യമുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ മനുഷ്യൻ്റെ, മലയാളികളായ ആരുടെയും മനസ്സിൽ എല്ലാവരും ഒന്നും ഇത് സഹായിക്കത്തില്ലെന്നും പറഞ്ഞാൽ ഒരു സഹായകസ്ഥ നീട്ടുമ്പോൾ മാറി നിൽക്കുന്നവരൊന്നും അല്ല. എല്ലാവരും അവരോരാൾ കഴിയുന്ന സഹായങ്ങൾ ആര് ചോദിച്ചാലും കൂടും. ലോകത്ത് ഞാൻ കണ്ടതിൽ മലയാളികളെ അതിന് നിൽക്കുന്നുള്ളൂ, സഹായിക്കാനുള്ള ഒരു മനസ്സ് മലയാളികളെ കാണിക്കുള്ളൂ. പിന്നെ അതോട് അതിലും വലിയൊരു ചീറ്റിംഗ് ഇപ്പം നടക്കുന്നുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ ഞാൻ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ ചാരിറ്റി വീഡിയോ ചെയ്യുന്നുണ്ട്. ആ ചാരിറ്റി വീഡിയോ
അന്യ സംസ്ഥാനങ്ങളിലുള്ള ആളുകൾ അക്കൗണ്ട് നമ്പറും ക്യു ആർ കോഡും ഗൂഗിൾ പേ നമ്പറും മാറ്റിയിട്ട് അവിടെ പ്രദർശിപ്പിച്ചിട്ട് ഫണ്ട് കളക്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ട് നമ്മൾ അതിനുള്ള നിയമ സംവിധാനവും പരാതികളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏത് വീഡിയോ ആണോ ആ രീതിയിൽ ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളത് അവർക്കെതിരെയൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. അതിന് പുറമേ ഇത് ചെയ്യുന്ന ആ നാട്ടിൽ മഹാരാഷ്ട്ര ഔറംഗബാദിലുള്ള ടീംസാണ് ഇത് ചെയ്യുന്നത്. ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ആ ബാങ്കിൽ പോയി ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തു. അതിനുശേഷം അവിടെയുള്ള കമ്മീഷണർ ഓഫീസിൽ പോയി കൃത്യമായ കാര്യങ്ങൾ രേഖപ്പെടുത്തി അവിടെ പരാതി കൊടുത്തു. നമ്മുടെ നാട്ടിൽ പരാതി കൊടുത്തു. പിന്നെ അവരുടെ ഒരു ഗല്ലിയുണ്ട്, ആ ഗല്ലിയിൽ പോയി അവരുടെ കാര്യങ്ങൾ മറ്റുള്ള അവരുടെ നാട്ടുകാരോട് പറഞ്ഞു. ജീവൻ പണയം വെച്ചിട്ടാണ് പോയത്. അവരോട് പറഞ്ഞ സമയത്ത് ഈ ചെയ്യുന്ന ആളെ ഒരു ആ ആളെ വിളിപ്പിക്കാൻ നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. പിന്നെ അത് അവിടെ സിറ്റുവേഷൻ മാറുന്ന പോലെ എനിക്ക് തോന്നി. നമ്മളവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് വന്ന് അവിടെ നിന്ന് പെട്ടെന്ന് എസ്കേപ്പായി. പിന്നീട് നമുക്ക് വരുന്നത് ഏച്ചു ഭീഷണിക്കോള കൊന്നുകളയുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ ഞാനത് ജീവൻ പണയം വെച്ച് പോകാൻ കാരണം ഇത്രയും കാലം ഈ 6 വർഷത്തോളം കാലം നമ്മൾ ഈ ചാരിറ്റി പ്രവർത്തനമായി മുന്നോട്ട് പോകുന്ന നേരം എത്രയോ കുടുംബങ്ങളെ നമുക്ക് സഹായിക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള ആളുകളും ഒരുപാട് ആളുകൾ സഹായിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ചെയ്തോ ഇല്ലയോ എന്നല്ല, ഈ സംവിധാനം നിലനിൽക്കണം. അർഹതപ്പെട്ട രോഗികൾക്ക് അർഹമായ സഹായം ലഭിക്കാനുള്ള ഒരു സാധ്യതയുള്ള ഈ വലിയൊരു സോഷ്യൽ മീഡിയ ചാരിറ്റി സംവിധാനം നിലനിൽക്കണം. അതിനുവേണ്ടിയാണ് ഇനിയിപ്പോൾ ഞാനിപ്പോൾ പരാതി കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കാണെങ്കിൽ മുഖ്യമന്ത്രിക്കും കൊടുക്കാനുള്ള ഒരു തീരുമാനത്തില്ല. അതിലും ഒരു തീരുമാനമാകുന്നില്ലെങ്കിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും പരാതി കൊടുക്കാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതൊരു നല്ല കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഈ രംഗത്ത് ഒരുപാട് തട്ടിപ്പോക്ക് നടക്കുന്നത് കുറെ ഒരു പരിധിവരെ സർക്കാർ വിചാരിച്ചാൽ, ആ സർക്കാർ സംവിധാനങ്ങൾ വിചാരിച്ചാൽ അതിനൊരു നിയന്ത്രണം ഉണ്ടാക്കാൻ സാധിക്കും. അത് ഉണ്ടാകണം. അത് മറ്റുള്ളവർക്കൂടെ ഒരു പാഠമായിരിക്കണം. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.